വസ്സലാത്തു അലഹമ്മില്ല ഒസ്സലാ ത്ത് വസ്സലാസൂൽ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ മനസ്സുകൾ ഇണങ്ങുകയും കേൾക്കാൻ കൊതിക്കുകയും ചെയ്യുന്നു ആ സ്വർഗം നമ്മുടെ സച്ചരിതരായ മുൻഗാമികളുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് ആ സ്വർഗത്തിന് വേണ്ടി അവർ മത്സരിച്ച് മുന്നേറുമായിരുന്നു ഒസാരി റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിൻ്റെ പാപമോചനത്തിനും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം നേടിയെടുക്കുവാനും നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറിവി ആ സ്വർഗം അള്ളാഹു മുത്തക്കീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു ഒയ്ദ്ൽ മുത്തക്കീൻ സ്വർഗത്തിലാദ്യം പ്രവേശിക്കുക നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ ഉള്ളാഹ് സലാഹു അലൈഹി വസലമ്മയാണ് സ്വർഗത്തിൻ്റെ വാതിലുകൾ അതിവിശാലമാണെന്ന് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അലൈഹി പറയുന്നു നഫ്സി ഹുഅലൈ എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം ഇന്ന ജന്ന സ്വർഗത്തിൻ്റെ ഇരുവാതിൽ കട്ടിലുകൾക്കിടയിലുള്ള ദൂരം മക്കയുടെയും ഹെമ്യറിൻ്റെയും ഇടയിലുള്ള ദൂരം പോലെയാണ് ഔ അല്ലെങ്കിൽ മക്കയുടെയും ബുസ്രായുടേയും ഇടയിലുള്ള ദൂരം പോലെയാണ് നമ്മുടെ പ്രവാചകൻ സല്ലാഹു അലൈ വസലമ്മ സ്വർഗ്ഗത്തിൻ്റെ കവാടത്തിൻ്റെ മുമ്പിൽ എത്തുകയും എന്നിട്ട് തുറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ് അപ്പോൾ സ്വർഗത്തിൻ്റെ ഖാസിൻ കാവൽക്കാരൻ പറയും മെൻ അൻത് താങ്കൾ ആരാണ് അവിടുന്ന് സല്ലാഹു അലി വസ്ലമ പറയും മുഹമ്മദ് സല്ലാഹു അലൈ വസ്ലം ആ കാവൽക്കാരൻ അപ്പോൾ പറയും ബിക ഉമിർത്ത് താങ്കൾക്ക് വേണ്ടിയാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ല അഫ്തെഹ്ലി അഹദീൻ കബലക് താങ്കൾക്ക് മുമ്പ് ഒരാൾക്കും തന്നെ ഞാൻ തുറന്നു കൊടുക്കുകയില്ല സ്വർഗ്ഗത്തിൽ ആദ്യം പ്രവേശിക്കുന്ന സമുദായം മുഹമ്മദ് റസൂൽ ഉള്ളാഹ് സലാഹു അലഹി വസ്സലമ്മയുടെ സമുദായമാണ് നബി സല്ലാഹു അലൈഹി വസ്ലമ്മ പറയുന്നു ഔ വലു മൈ യെഹുൽ ജന്ന നമ്മളാണ് സ്വർഗ്ഗത്തിൽ ആദ്യം പ്രവേശിക്കുക ഒരിക്കൽ നബി സല്ലാഹു അലൈഹി വസല്ലമ്മ പറയുകയുണ്ടായി ജിബിരിയിൽ എൻ്റെ കൈ പിടിക്കുകയും എന്നിട്ട് എൻ്റെ സമുദായം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന കവാടം എനിക്ക് കാണിച്ചു തരികയും ചെയ്യുകയുണ്ടായി ഇത് കേട്ടപ്പോൾ അബൂബക്കർ അസുദ്ദീഖ് റദു അള്ളാഹു അഹ്ഹു പറയുകയുണ്ടായി യാ റസൂൽ അള്ളാഹ് അള്ളാഹുവിൻ്റെ തിരുദൂതരെ കുന്തു വധിത്തു ആ വാതിലിലേക്ക് നോക്കുവാൻ ഞാനും അങ്ങയുടെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു അപ്പോൾ തിരുദൂതർ സലാഹു അലൈ വസലമ്മ പറഞ്ഞു അബൂബക്കർ നിശ്ചയം താങ്കളായിരിക്കും എൻ്റെ സമുദായത്തിൽ നിന്ന് ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുക ഇമാം തിരുമിതി റിപ്പോർട്ട് ചെയ്യുകയും അൽബാനി സഹേഹാണെന്ന് പറഞ്ഞൊരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാം നബി സാഹു അലൈ വസലമ്മ പറയുന്നു എൻ്റെ രക്ഷിതാവ് എൻ്റെ ഉമ്മത്തിൽ നിന്ന് എഴുപതിനായിരം പേരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാമെന്ന് എനിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്താണ് അവരുടെ പ്രത്യേകത നബി സലാഹു അലൈഹി പറയുന്നു ലാ ഹിസാബ് അലൈഹിം അദാബ് അവരുടെ മേൽ വിചാരണയോ ശിക്ഷയോ ഇല്ല തുടർന്ന് നബി അലൈഹി പറയുന്നു സലഹു അലൈ വസല്ലുന്നു ഓരോ ആയിരത്തോടൊപ്പം എഴുപതിനായിരം പേരുണ്ട് പിന്നെയും നബി സലഹു അലൈ വസ്സലമ്മു എൻ്റെ രക്ഷിതാവിൻ്റെ കൈവാരലിൽ നിന്ന് മൂന്ന് കോരലും വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരെ പറ്റി മറ്റൊരു ഹദീസിൽ നബി സലല്ലാഹു അലൈ വസല്ലമ്മ ഇപ്രകാരം വിശേഷിപ്പിക്കുന്നതായി നമുക്ക് കാണാം ഹുമുല്ലദീന ഹുമുല്ലൂൻ അവർ മന്ത്രിച്ചൂതാൻ ആവശ്യപ്പെടാത്തവരാകുന്നു ഒരു തരം ചൂട് ചികിത്സയായ കൈ ചെയ്യാത്തവരാകുന്നു അവർ ഓലായത്ത തയ്യറൂൻ അതുപോലെ ശകുനം നോക്കാത്തവരാകുന്നു അവർ റബ്ബിഹിം ഹിമ്യത്തെ വക്കലൂൻ അവരുടെ റബ്ബിൻ്റെ മേൽ തവക്കുൽ ചെയ്യുന്നവരുമാകുന്നു അവർ